തിരുവനന്തപുരത്ത് കരമന ബസ് സ്റ്റോപ്പ് കഴിഞ്ഞതിന് ശേഷം കൈലാസ് ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ രണ്ടുപേരും നിന്ന് കൈ കാണിക്കുകയാണ്. അവിടെ നിർത്താൻ വേണ്ടി ഭാവിക്കുമ്പോൾ അവരുടെ കയ്യിൽ കല്ലിരിക്കുന്ന കണ്ടുകൊണ്ട് എറിയാനായിരിക്കും എന്ന് വിചാരിച്ച് വണ്ടി നിർത്താതെ പോരുകയായിരുന്നു. ആ സമയത്ത് ഫ്രണ്ടിലെ ഗ്ലാസ് എറിഞ്ഞ് തകർക്കുകയും ബൈക്കിൽ പിന്തുടർന്ന് വന്ന ബാക്കിലെ ഗ്ലാസ് എറിഞ്ഞ് തകർക്കുകയാണ് ഉണ്ടായത്. യാത്രക്കാർക്ക് ആർക്കും പരിക്കില്ല. ഈ കല്ല് ദേഹത്ത് വന്ന് കണ്ടക്ടറുടെയും എൻ്റെയും ദേഹത്ത് പതിച്ചു. ഗ്ലാസ് തെറിച്ച് വന്നു. പെട്ടെന്നൊരു ഷോക്കായിരുന്നു. ഡ്രസ്സ് ഒരാളുടെ വെള്ളമുണ്ടും വെള്ള ഷർട്ടും തലയിലൊരു കെട്ടും ഉണ്ടായിരുന്നു. മറ്റേയാൾ കറുത്ത ഷർട്ടായിരുന്നു, ഹെൽമെറ്റ് വെച്ചിരുന്നു. പെട്ടെന്ന് ഈ ഗ്ലാസ് തെറിച്ച് മുഖത്ത് വന്നപ്പോൾ ഒന്നും പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എത്ര പേരായിരുന്നു ഉണ്ടായിരുന്ന യാത്രയിൽ? മൊത്തത്തിൽ 3 പേർ. എവിടെ? ബസ്സിലാ? അല്ല, ഈ ഒരു ആക്രമണം നടത്താൻ എത്ര പേരുണ്ടായിരുന്നു? 3 പേരാണ് ഉണ്ടായിരുന്നത്, 2 ബൈക്കുകളിലായിട്ട്. ഏതൊക്കെ ബൈക്ക് അറിയോ? ബൈക്ക് ഏതാണെന്നുള്ളത് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഒരു ബൈക്കും ഒരു സ്കൂട്ടറും ആണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എവിടെയാ പരിക്ക് പറ്റിയ കല്ല് കൊണ്ടത്? കല്ലേറ് കൊണ്ടത് കണ്ടക്ടറുടെ കാലിലാണ് കൊണ്ടത്. എത്ര മണിക്കായിരുന്നു ഒരു സംഭവം? കറക്റ്റായിട്ട് പറഞ്ഞാൽ 8:10 എട്ട് പത്തിനായി. എത്ര മണിക്ക് അവിടുന്ന് ബസ് എടുത്തിരുന്നത്? 7:10 പാപ്പനംകുടം അടുത്ത് മലയങ്കീഴ് വഴി മച്ചേലി വഴി നേമം കിഴക്കേക്കോട്ട ആണ് വന്ന സർവീസ്. ആദ്യം എവിടെയാണ് കല്ലെറിഞ്ഞത്? ഒരു കല്ല് മുൻവശത്ത്. ഞാൻ ടിക്കറ്റ് കൊടുത്തിട്ട് ഷട്ടർ ഇട്ടിട്ട് ഡ്രൈവറുടെ സീറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കല്ല് വരണം എൻ്റെ നേരെയാണ് ആദ്യം വന്നത്, ആദ്യത്തെ കല്ല് ആ സൈഡ്. പുള്ളി വിചാരിച്ചത് യാത്രക്കാരൻ ഞങ്ങൾ കയറാനുണ്ടെന്നും പറഞ്ഞാണ് ചവിട്ടിയത്. അപ്പോഴാണ് കല്ല് കണ്ടത്. അതിനിടയ്ക്ക് എറിയും പോന്നു വണ്ടി എടുക്കണമെന്ന് കഴിഞ്ഞാൽ. നിങ്ങളൊക്കെ ദേഹത്ത് കൊണ്ടുവരുന്നോ കല്ല്? എൻ്റെ കാലിൽ വന്ന് ആദ്യത്തെ എറി എൻ്റെ കാലിൽ വന്നുകൊണ്ട് ചില്ലും കൂടെ വന്ന് വീണ് ചെരുപ്പിൻ്റെ ഇടയിൽനിന്ന് ഈ ചെറിയ ബ്ലഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ എറിയാണ് അതിന്. ഞാൻ അതിന് ശേഷം കമന്ന് വണ്ടിയിലോട്ട് കുനിഞ്ഞ് കമന്ന് കിടന്നു. രണ്ടാമത്തെ എറി പുള്ളിയുടെ നേരെ വന്നിട്ട് പുള്ളിയുടെ വയറ്റിലാണ് രണ്ടാമത്തെ എറി വന്നു കൊണ്ടത് കല്ല്. അതും കഴിഞ്ഞ് വണ്ടി ഒതുക്കാനായിട്ട് വന്നപ്പോൾ പുറകിൽ ഓരോ എറി. 3 തവണ അപ്പോൾ കല്ല്? 3 തവണ എറിഞ്ഞു. യാത്രക്കാർക്കാർക്കും പരിക്ക് എന്തെങ്കിലും ഉണ്ടോ? യാത്രക്കാർക്കില്ല, ഷട്ടർ ഇട്ടിരുന്നു രണ്ട് സൈഡും, അതുകൊണ്ട് യാത്രക്കാർക്കാർക്കും പരിക്കൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ തുടർ നടപടികൾ എന്തെങ്കിലും? ഇനി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി കരമന സ്റ്റേഷനിലോട്ട് പോവുകയാണ്. പോലീസുകാർ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ ഡിപ്പോയിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മേൽ ഉദ്യോഗസ്ഥർ അവിടെ വരും. കരമന വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അടുത്ത. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.